നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമുക്കെന്തെ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? തോൽക്കാൻ വേണ്ടി തന്നെ ഒരു ജന്മം. പോലീസ് നിയമ ഭേദഗതി എന്തായാലും തൽക്കാലത്തേക്ക് നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെറുതെ അങ്ങ് തീരുമാനിക്കുകയല്ല. PB-യിൽ നിന്ന് സാക്ഷാൽ യെച്ചൂരിയെ ദേഹം ബന്ധപ്പെട്ടു. യെച്ചൂരി കട്ടയ്ക്ക് നിന്നു ഈ ഒരു നിയമ ഭേദഗതി കേരളത്തിൽ അവതരിപ്പിക്കരുത്. എന്തായാലും പിണറായി വിജയൻ സഖാവെ, ഇതൊരു ഉട്ടോപ്യൻ നിയമമായി പോയി. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ ഇത് തലക്കുഴിഞ്ഞ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്? ഇതിന്റെ പേരിൽ പിണറായി വിജയന് കേരളത്തിൽ കൊടുക്കേണ്ടി വരുന്നത് വലിയ പിഴ തന്നെ. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കേരളം ഒരു പ്രത്യേക ഇനം തന്നെയാണ്. ഏകാധിപത്യ ശൈലിയൊന്നും കേരളീയർ അത്ര പെട്ടെന്ന് അംഗീകരിക്കില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നവർ നമ്മൾ മലയാളികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കമ്മ്യൂണിസം പോലെയുള്ള സംവിധാനങ്ങൾ വേരുപിടിച്ച് വളർന്നതും. പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനുമൊക്കെ കേരളത്തെ ഏറ്റവും നന്നായി പഠിപ്പിച്ചതും ഈ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉയരുമ്പോൾ അവരുടെയൊക്കെ വാമൂടിക്കെട്ടുന്ന ആ ശൈലി അങ്ങ് ചൈനയിലും കിഴക്കൻ യൂറോപ്പിലുമൊക്കെ വെച്ചാൽ മതി. കേരളത്തെ വിരളി പിടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആ കരിനിയമം സർക്കാർ ഇവിടെ അവതരിപ്പിച്ചത്. ആ നിമിഷം മുതൽ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ ആളിക്കത്തുകയായിരുന്നു. ഇന്ന് രാവിലെ BJP പ്രസിഡന്റ് കെ സുരേന്ദ്രനും RSP നേതാക്കളുമൊക്കെ ഹൈക്കോടതിയിലേക്ക് പറഞ്ഞു, ഈ കരിനിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കരുത്. ശക്തമായ നിലപാടുകളോടെ ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ളവർ മലയാളികൾക്ക് വേണ്ടി നിലകൊണ്ടു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയുന്ന ഈ ഒരു കരിനിയമം ആധുനിക കാലഘട്ടത്തിന് യോജിച്ചതല്ല. പിണറായി വിജയൻ സഖാവ് ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചതെങ്കിലും ഇപ്പോൾ ആരുടെയൊക്കെയോ ഉപദേശം കേട്ട് ജനത്തെ വരുതിക്ക് നിർത്താൻ വേണ്ടി ഒരു കരിനിയമം ഇവിടെ അവതരിപ്പിക്കുകയായിരുന്നു. അടിയിൽ ഒപ്പിട്ടുകൊടുത്തു എന്നല്ലാതെ ഈ നിയമത്തിൽ എന്താണ് പറയുന്നതെന്ന് പിണറായി വിജയൻ സഖാവ് വായിച്ചു നോക്കിയോ? വ്യക്തികളെ അപകീർത്തിപ്പെടുത്തിയാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന പോലീസ് നിയമ ഭേദഗതി അങ്ങനെ തിരുത്താൻ തയ്യാറായിരിക്കുകയാണ് CPM. നിയമ ഭേദഗതിക്കെതിരായ വിമർശനങ്ങൾ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. ആദ്യം വിമർശിച്ചത് സെബാസ്റ്റ്യൻ പോൾ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെയായിരുന്നു. തുടർന്നിങ്ങോട്ട് വിമർശനങ്ങളുടെ പെരുമഴയാണ് സർക്കാരിനെ നേരിടേണ്ടി വന്നത്. ഇത് അതിജീവിക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല എന്ന് സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞു. ഇന്ന് രാവിലെ PK ഫിറോസ് തന്നെയാണ് ആദ്യ വെടി പൊട്ടിച്ചത്. ഫിറോസിനെതിരായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അപകീർത്തികരമാണ് എന്ന് കാണിച്ച് അദ്ദേഹത്തിന് വേണ്ടി മറ്റാരോ ഒരു പരാതി കൊടുത്തു. പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. തൊട്ടു പിന്നാലെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും പരാതി പ്രളയത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇന്നലെ തോമസ് ഐസക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അപമാനിക്കുന്ന തരത്തിൽ ആദ്യ പ്രസ്താവന നടത്തിയതും. ഐസക്കിനെതിരെ തന്നെ 118A പ്രയോഗിക്കണം എന്നുള്ള ആശയഗതി കേരളത്തിൽ വളർന്നു വന്നിരുന്നു. കേരളത്തിൽ പ്രസ്താവന ഇറക്കുന്ന എന്തെങ്കിലും സത്യം തുറന്നു പറയുന്നവർക്കെതിരെ കൃത്യമായി പരാതി കൊടുക്കാനുള്ള വലിയൊരു നീക്കമാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചത്. സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ ആളിക്കത്തുകയായിരുന്നു. ഇത്തിരിയെങ്കിലും വിവരമുള്ളവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നേതാക്കളായിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞനെ. എങ്കിലും അവർ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാൻ ഏറെ വൈകി. വൈകിയാണെങ്കിലും ഇത്തിരി ബുദ്ധി ആ യെച്ചൂരിയുടെ തലമുണ്ടയിൽ ഉദിച്ചല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും കേരളത്തിലെ CPM-ന് അല്പം കൂടി ആയുസ് നീട്ടിക്കിട്ടും. ഇനി വരുത്താൻ പോകുന്ന ഭേദഗതികൾ മുഖ്യമന്ത്രി നേതൃത്വത്തോട് വിശദീകരിക്കേണ്ട ഒരു ഗതികേടുമുണ്ടായി. പുതിയ വിജ്ഞാപനമിറക്കാനാണ് സർക്കാർ നീക്കം. നിയമ ഭേദഗതിയെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങൾ പരിശോധിക്കുമെന്ന് CPM കേന്ദ്ര നേതൃത്വവും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം ചടുല നീക്കങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നത്. ഇന്നലെ രാത്രി തന്നെ പാർട്ടി കേന്ദ്ര നേതൃത്വം ഇത്തരമൊരു പൊട്ട നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പാർട്ടിയുടെ പരമ്പരാഗത നിലപാടുകൾക്കെതിരാണ് ഈ പുതിയ ഭേദഗതി എന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് 2 അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഇത്തരം വിഷയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ എന്നും ശക്തമായി നിലകൊണ്ടിരുന്ന CPM-നെ തന്നെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നതായിരുന്നു പിണറായി വിജയന്റെ ഈ പുതിയ നിയമ ഭേദഗതി. എന്തായാലും അത് കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയേണ്ട ഗതികേടിലുമായിരിക്കുന്നു. നിയമ ഭേദഗതി പുനഃപരിശോധിക്കുമെന്ന് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെയാണ്.
രാവിലെ ദില്ലിയിൽ പ്രസ്താവന നടത്തുകയും ചെയ്തു. എതിർപ്പുകളും ആശങ്കകളും ഒക്കെ മുഖവിലക്കെടുത്തെന്നും വിശദീകരണം നൽകുകയുണ്ടായി അദ്ദേഹം. CPM നിലപാട് പാർലമെന്റിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമായി ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും. എന്താണ് പിണറായി വിജയന് ഈ CPM സംവിധാനവുമായി ഇത്ര ബന്ധമൊന്നുമില്ലേ? ഇവരുടെ ആശയഗതികളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലേ? പിന്നീട് അവൈലബിൾ സെക്രട്ടേറിയറ്റ് AKG സെൻട്രലിൽ അടിയന്തരമായി കൂടുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പാഞ്ഞെത്തുകയും ചെയ്തു. ഈ സെക്രട്ടേറിയറ്റിൽ കാര്യമായി വിശദീകരിക്കേണ്ടി വന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്. ഒടുവിൽ നിയമ ഭേദഗതി തൽക്കാലം വേണ്ട എന്ന് ആ പാർട്ടി അംഗ തീരുമാനമെടുത്തു. ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നതിനോ അപമാനിക്കുന്നതിനോ അപകീർത്തിപ്പെടുത്തുന്നതിനോ ഉദ്ദേശിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധികളിലൂടെ ഉള്ളടക്കം നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയും അല്ലെങ്കിൽ 2 കോടിയും. ഇതായിരുന്നു ഈ നിയമ ഭേദഗതിയിലെ വ്യവസ്ഥ. എന്നാൽ 118A വകുപ്പ് ജനാധിപത്യ വിരുദ്ധമാണെന്ന ആക്ഷേപം പൊതുസമൂഹത്തിൽ വ്യാപകമായി ഉയർന്നു. ജനങ്ങൾക്കിടയിൽ ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. കഴിഞ്ഞ 2 ദിവസമായി അക്ഷരാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളും ഒക്കെ ആളിക്കത്തുകയായിരുന്നു. സർക്കാരിനെ വിമർശിക്കാൻ ഒരുങ്ങുന്നവരെ കുടുക്കുക തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ലക്ഷ്യമിട്ടതെന്ന് വ്യക്തം. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. CM രവീന്ദ്രൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു വരുത്തുന്നു. എന്തിനേറെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ദീർഘകാലം താമസിച്ചിരുന്ന കോടിയേരി വീടടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുന്ന ഒരു പ്രത്യേക അന്തരീക്ഷത്തിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടം അതിജീവിക്കുക അത്ര എളുപ്പമല്ല എന്ന് ചിലരൊക്കെ പിണറായി വിജയനെ ഉപദേശിച്ചു. അതിന്റെ ബാക്കി പത്രമായിരുന്നു ഈ ഒരു കരിനിയമം കേരളത്തിൽ അവതരിപ്പിച്ചത്. വിമർശിക്കുന്നവരെ പൂട്ടിക്കെട്ടി അകത്തിടുക തന്നെയായിരുന്നു ഈ സർക്കാർ ലക്ഷ്യമിട്ടത്. അപകീർത്തിപ്പെടുത്തൽ, അപമാനിക്കൽ തുടങ്ങിയവയൊക്കെ വ്യക്തി കേന്ദ്രീകൃതമായ വിലയിരുത്തലുകളാണ്. ഇത്തരമൊരവസ്ഥയിൽ വാറണ്ട് ഇല്ലാതെയുള്ള അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇത്തരം സെൻസർഷിപ്പിന് പോലീസിന് എന്ത് അധികാരമാണ് നൽകാൻ കഴിയുക? പോലീസിന്റെ വിലയിരുത്തലുകൾ എത്രമാത്രം ജനാധിപത്യപരമായിരിക്കും? ഇത്തരമൊരു അധികാരം പോലീസിന് വീണ് കിട്ടുമ്പോൾ അവർ അത് ഉപയോഗിക്കുന്ന ശൈലിയും രീതിയും ഒക്കെ ഏറെ മൃഗീയമായിരിക്കും. അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായി. സമൂഹ മാധ്യമങ്ങൾക്ക് പുറമെ എല്ലാത്തരം മാധ്യമങ്ങൾക്കും ബാധകമായതുകൊണ്ട് തന്നെ മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി. അവിടെയാണ് പിണറായി വിജയൻ ചില ഭേദഗതികളൊക്കെ നിർദ്ദേശിച്ചത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകില്ല എന്നും സോഷ്യൽ മീഡിയയെ പൂട്ടിക്കെട്ടാനാണ് താൻ ഇത്തരമൊരു ശ്രമം നടത്തിയതെന്നും പിണറായി വിജയൻ സർക്കാർ അങ്ങ് പ്രഖ്യാപിച്ചു. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയയും മറ്റ് മീഡിയകളും ഒന്നു തന്നെയാണ്. പത്രങ്ങളും ചാനലുകളും ഒക്കെ അവരുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നത് ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയാണ്. ഏതൊരു ചാനലിന്റെയും യൂട്യൂബ് ലിങ്കുകൾ നമുക്കേവർക്കും ദൃശ്യമാണ്. യൂട്യൂബ് അപ്ലോഡിംഗ് ഇല്ലാത്ത ഒരൊറ്റ ചാനൽ പോലും കേരളത്തിലില്ല. യൂട്യൂബിൽ മാത്രമല്ല, ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ അവരുടെ വീഡിയോകൾ ഇന്ന് വളരെ ശക്തമായി പ്രചരിക്കുന്നുണ്ട്. പത്രങ്ങളും തങ്ങളുടെ ലിങ്കുകൾ കൊടുക്കാൻ ഇത്തരം സമൂഹ മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കുമ്പോൾ പത്രങ്ങളും ചാനലുകളും ഒന്നും രക്ഷപ്പെടില്ല എന്ന സാമാന്യ ബുദ്ധിയെങ്കിലും പിണറായി വിജയൻ സർക്കാരിന്റെ തലമുണ്ടയിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മുൻപ് റദ്ദാക്കിയ IT Act 66A, Police Act 118D എന്നിവയിലെ അവ്യക്തത ഇതിലും ശക്തമായി തുടരുന്നു എന്ന വിമർശനം ഉയർന്നു വന്നു. പുതിയ പോലീസ് നിയമ ഭേദഗതി ഏതെങ്കിലും വിധത്തിൽ സ്വതന്ത്രമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തിനോ എതിരായി ഉപയോഗിക്കപ്പെടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാത്രം ബാക്കി. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കനുസരിച്ചാണോ പോലീസ് കേസെടുക്കുന്നതെന്ന ചോദ്യം സമൂഹത്തിൽ ശക്തമായി ഉയർന്നു. ഇതോടെ അക്ഷരാർത്ഥത്തിൽ ചുരുണ്ടുകൂടുകയായിരുന്നു മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും. എന്തായാലും ഈ കരിനിയമത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ് CPM കേന്ദ്ര നേതൃത്വം. ഇതോടെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു പിണറായി വിജയൻ. കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോലും ഈ കരിനിയമത്തിനെതിരെ രംഗത്ത് വന്നത് പിണറായി വിജയനെ വിരളി പിടിപ്പിച്ചു. താൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഏകാധിപത്യ ശൈലി കേരളത്തിൽ തുടരാൻ കഴിയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒടുവിൽ ഗതികെട്ട് ഒരു രക്ഷയുമില്ലാതെ ഈ നിയമമങ്ങ് തൽക്കാലികമായി പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇതാണ് യഥാർത്ഥ ജനകീയ പ്രതിഷേധവും പ്രതിരോധവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.